നമ്മുടെ പരമ്പരാഗത ജ്യോതിഷരംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഇന്നും നമ്മളുള്ളത് പ്രശസ്ത പരമ്പരാഗത ജ്യോത്സ്യരും ജ്യോതിഷ പണ്ഡിതനുമായ ബ്ലാത്തൂർ പത്മനാഭൻ ജ്യോത്സ്യരുടെ അടുത്തു തന്നെയാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ഒരു ഉത്തമ ജ്യോത്സ്യരാകാനുള്ള പ്രാഥമികമായ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന പോലെ കവടിയും പഞ്ചാംഗവും സംഘടിപ്പിച്ച് വാക്ചാതിരിയുള്ള ആർക്കും ഇന്ന് ജ്യോത്സ്യരായി മേനി നടിക്കാവുന്ന നിലയാണ്. അത്തരക്കാരുടെ വലകളിൽ സാധാരണക്കാരായ ജ്യോതിഷ വിശ്വാസികൾ ഇരകളാവുന്നത് വർദ്ധിച്ചു വരുന്നതായും കാണാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ജ്യോതിഷ പണ്ഡിതനാകാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന പരമ്പരാഗതമായ അറിവുകൾ തേടാൻ നമ്മൾ ശ്രമിക്കുന്നത്. ജ്യോതിഷം എന്നുള്ളത് ഒരു ധർമ്മശാസ്ത്രമാണ്. അത് പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഇതിനെ വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലത്ത് കൊട്ടാരം ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജ്യോതിഷക്കാർ ജന്മാവകാശം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷക്കാരൊക്കെ അന്നത്തെ രാജാക്കന്മാരെയൊക്കെ സാധാരണ ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് നല്ല മാർഗനിർദ്ദേശം കൊടുക്കേണ്ട ബാധ്യതപ്പെട്ടവരാണ്. പല അജ്ഞതയോടുകൂടിയായിരിക്കും ജ്യോതിഷക്കാരനെ സമീപിക്കുക. അപ്പോൾ യഥാർത്ഥ വസ്തുത പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ജ്യോതിഷക്കാരനുണ്ട്. ഇന്ന് നടപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോരായ്മകൾ ഉണ്ടാവും, അത് വിഷയം വേറെ. ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ജ്യോതിഷക്കാരൻ ഇതിനായിട്ട് ജനിക്കണം. ജനിക്കുമെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ ജ്യോതിഷം പഠിച്ച് തപശക്തി വർദ്ധിച്ച്, അതാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രശ്നമാർക്ക് തന്നെ, മന്ത്രം യഥാവിധി ഗുരു സുദിനെ ഗൃഹീത്വ എന്നാണ്. അപ്പോൾ ജ്യോതിഷം പഠിക്കുമ്പോൾ ഒരു മന്ത്രം സ്വീകരിച്ച് അത് ഉരുവിട്ട് അത് തപസ്സിദ്ധി വരുത്തണമെന്നാണ്. കാരണം യഥാർത്ഥമായ ശാസ്ത്രത്തിൻ്റെ സത്യാവസ്ഥ പറയാൻ ഒരു കഴിവുണ്ടാവണം. പ്രശ്നമാർഗ ആചാര്യം പറയുന്നത് വെച്ചാൽ രാശിക്കളത്തിലല്ല ഉദിപ്പിച്ച് കാണിക്കണം എന്നല്ല പറഞ്ഞത്, മമജിത്തെ സ്ഫിരന്തിരി എന്നാണ്. ജ്യോഷക്കാരനാകുന്ന എൻ്റെ മനസ്സിൽ ഈ വരുന്നാളുടെ ഫലങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണം എന്നാണ് ഈ പരമ്പരയോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തപസ്സിൻ്റെ പ്രധാന ഘടകം തന്നെയാണ്. നടന്ന സംഭവ കഥയാണ്. മാങ്ങാട്ട് കല്യാശ്ശേരി ഭാഗത്ത് രണ്ട് ജ്യോഷക്കാർ കുടുംബക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു ആവശ്യക്കാരൻ പോയി, എന്താ പ്രായം, 22 വയസ്സ്, ഒരു സ്ത്രീയുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പ്രശ്നം വെച്ചു. അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, ഇത് 4 ഗുളികനാണ്, നടുമിറ്റത്തെ ശവന്നാണ്, ഇത് എത്രയും പെട്ടെന്ന് ഇത് ആള് കാറ്റ് കഴിയും, ഇനി താമസമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം ആണെന്ന് എഴുന്നേറ്റ് പോയി. അദ്ദേഹം തൃപ്തിയായില്ല. അപ്പോൾ തൊട്ടടുത്ത് വേറൊരാളുണ്ട്, ഒരു പണ്ഡിതനായ ആൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമൊക്കെ വെച്ചപ്പോൾ ഇതേ രാശി തന്നെ വന്നു, 4 ഗുളിക തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രസവം അടുത്തുണ്ട്, കുട്ടി ആൺകുട്ടിയാണ്, പ്രസവം സുഖപ്രസവം അടുത്ത് നടക്കും, വേറെ വിഷമമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 ഗുളികൻ എന്നുള്ള സാധനം ജനിക്കാനും മരിക്കാനും കാരണക്കാരനാണ്. അപ്പോൾ അത് ഏതാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ജ്യോതിഷക്കാരൻ്റെ ആ ഉപാസനയാണ്. അപ്പോൾ 22 വയസ്സിലെ സ്ത്രീയുടെ പ്രസവത്തെ സംബന്ധിച്ചിട്ട് അറിയാനാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന് 4 ഗുളികൻ മരണത്തിന് ഉപയോഗപ്പെടുത്തി. അദ്ദേഹം സത്യസന്ധമായ തപസ്സിലൂടെ കാര്യം പറയുമ്പോൾ ഇത് അടുത്ത ദിവസം തന്നെ പ്രസവമുണ്ട്, കുട്ടി ആൺകുട്ടിയാണെന്ന് സത്യമായ ഒരു പ്രവചനം നടത്തി. തിരിച്ചു വന്നപ്പോൾ സുഖമായ പ്രസവം നടന്നു, വളരെ തൃപ്തികരമായി ഒരു സമാധാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, 4 ഗുളിക എന്നല്ല, യഥാർത്ഥ വസ്തുത പറയാൻ ഒരു ശാസ്ത്രം വളരെ വലുതാണ്. അതിൽ യഥാർത്ഥ വസ്തുത പറയണമെങ്കിൽ ആ ജ്യോതിഷക്കാരന് ഉപാസനയും തപസ്സും കൃത്യനിഷ്ഠയും കൃത്യമായിട്ട് വേണമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദാധ്യായി വിനീതോ ഗ്രഹജനവര സത്യവാദി സുഹൃത്തോ ജ്യോതിശാസ്ത്ര പ്രവീണോ ഗ്രഹഗണിതപട് സ്വത്ര ദൈവജ്ഞോക്ത. ഈ ദൈവജ്ഞൻ വളരെയധികം തപസ്സുള്ള ആളായിരിക്കണം, വിനയുള്ള ആളായിരിക്കണം, വരുന്ന ആളോടൊരു കടപ്പാട് നല്ലോണം വേണം. ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ദൈവജ്ഞൻ്റെ പ്രവചനം ഒരിക്കലും പാളിപ്പോയില്ല എന്നാണ്. ജാതകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ ഒരംഗമാണ് ജാതക ഗോളം. ഗോളം എന്ന് പറഞ്ഞാൽ ഗോളത്തെ അറിയുക. ഭൂമി ഒരു ഗോളമാണ്, സൂര്യനൊരു ഗോളമാണ്, ഗോളത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പറയുന്നത് നിമിത്തം എന്നാണ്. നിമിത്തം, അപ്പോൾ നിമിത്തം ഇതിനൊക്കെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ ആ നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള പശുപക്ഷി മൃഗാദികൾ എല്ലാം നമുക്ക് നിമിത്തം കാണിച്ചിരുന്നതാണ്. നിമിത്തം ഒരു കാര്യത്തിനിറങ്ങുമ്പോഴും ആ നിമിത്തത്തെപ്പറ്റിയും ജ്യോതിഷക്കാരന് വ്യക്തമായ അറിവ് വേണം.
നിമിത്തത്തിൽ കൂടി ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ചോദിച്ചാൽ ഇതിന് കണക്കായ നിമിത്തം വന്നു ചേരലാണ്. എല്ലാം നിമിത്തമായിട്ട് എടുത്തുകൂടുക. നിത്യേന നടക്കുന്ന ഒരു കുടുംബത്തിൽ നിത്യേന നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിമിത്തമായിട്ട് എടുത്തുകൂടുക. ഉദാഹരണത്തിന് അമ്പലത്തിൽ അന്ന് പ്രശ്നം വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ശംഖ് വിളിക്കുന്നുണ്ടാവും, മണിമുട്ടുന്നുണ്ടാവും, വാദ്യടിക്കുന്നുണ്ടാവും. അതവിടുത്തെ നിത്യ സംഭവമാണ്. ഒരു കാര്യം പറയുമ്പോൾ അതാ ശംഖ് വിളിക്കുന്ന ഒച്ച കിട്ടില്ല എന്ന് പറയാൻ പാടില്ല. എന്നാലൊരു ഒരു പൊതുസ്ഥലത്ത് ജനങ്ങളൊന്നുമില്ലാതെ ഒരു പൊതുസ്ഥലത്ത് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു പ്രശ്നം വെക്കുന്നു, അവിടെ ഓർക്കാപ്പുറത്ത് ഒരാൾ ശംഖ് വിളിച്ചുകൊണ്ട് മറ്റോ വരികയാണെങ്കിൽ അതൊക്കെ നിമിത്തമായിട്ട് എടുക്കണം. നിത്യ സംഭവം നിമിത്തമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഈ നിമിത്തങ്ങൾ ധാരാളം നിമിത്ത രൂപേണ മനുഷ്യന് വരാമെന്നാണ്. ഒരു കാര്യം പറഞ്ഞ് നമ്മൾക്ക് ഗ്രഹങ്ങളെ കൊണ്ടും മറ്റ് ഗോചനങ്ങളെ കൊണ്ടും ഫലം പറഞ്ഞ് പൂർണ്ണതയിൽ എത്താണ്ട് നിൽക്കുമ്പം ആ ജ്യോതിഷക്കാരൻ്റെ തപശക്തി കൊണ്ട് ഏതാണ് യഥാർത്ഥ വസ്തുത എന്ന് തെളിയിക്കാൻ വേണ്ടി നിമിത്താണ് വന്നു ചേരുന്നത്. ഗുരുനാഥൻ്റെ കൂടെ ഒരു പ്രശ്നത്തിന് പോയപ്പോൾ അത് ശിവൻ്റെ സാന്നിധ്യമാണോ വിഷ്ണുവിൻ്റെ സാന്നിധ്യമാണോ എന്ന് ഒരു സംശയം വന്നു. ഒരു 10-11-12 മണിയായി. അപ്പോൾ വരുമ്പോൾ അവിടെ അത് ശിവനാവാനാണ് സാധ്യത എന്നൊരു 100% ഏകദേശം ഉറപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മണിമുട്ടുന്ന ചേക്കുണ്ട്. അതിലേ കൂടി എൻ്റെ മുമ്പിലേ കൂടി കേളി മാത്രമാണ് പോയത്. അപ്പോൾ ഇനി സംശയിക്കാനില്ല, ഇത് ശിവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അതാണ് നിമിത്തം. അപ്പോൾ നിമിത്തം മനുഷ്യനെ ഇതൊക്കെ ഉപോൾഘടകമായിട്ട് ജ്യോതിഷക്കാരന് കൊടുക്കുന്ന വലിയൊരു ശാസ്ത്ര സംവിധാനം. നിമിത്തശാസ്ത്രം പ്രത്യേകം തന്നെയാണ്. നിമിത്തം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നചിന്തയാണ്. ഈ പ്രശ്നചിന്ത ഇന്ന് ധാരാളം നടക്കുന്നൊരു കാലഘട്ടമാണ്. അത് ക്ഷേത്രങ്ങളിലായാലും വീടുകളിലായാലും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെക്കും. അപ്പോൾ ഈ പ്രശ്നം വെക്കുമ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആകാശത്തിലിരിക്കുന്ന സൂര്യാദികളായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഒരു ദൈവീകമായിരിക്കുന്നൊരു സങ്കല്പം ഒരു അതുകൊണ്ട് നമ്മൾ ഗ്രഹേശ്വരന്മാർ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ ഒരു ഈശ്വര സാന്നിധ്യം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെയാണ് കവടിയൊക്കെ ഇട്ട് ഗുരുക്കവടിയൊക്കെ വെച്ച് ഗ്രഹങ്ങൾ ആ 12 രാശി കള്ളി രാശിചക്രം വരച്ച് അവരെ ഗ്രഹങ്ങളുടെ ആകാശത്തുള്ള ഗ്രഹങ്ങളുടെ പ്രതിബിംബമായി കവടിയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് ആ പേരും നക്ഷത്രവും പറഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുന്നതാണ് പ്രശ്നചിന്തെന്ന് പറയുന്നത്. അതാണ് പ്രശ്നം വെക്കുന്നത്. ഏത് നക്ഷത്രം ജാതസ്യ നാമനോസ്യ പ്രശ്നത ഭൂതേന്ത വർത്തമാനേച്ച സമയേച്ച ഭവിഷ്യതി. ഈ പ്രശ്നാവിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലങ്ങളും അവിടെ ഈ രാശിചക്രത്തിൽ ഉദിക്കണം എന്നല്ല, രാശിചക്രത്തിൽ കൂടി ഉദിച്ച് മമജിത്തെ സ്ഫുരന്തി എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പിക്കണം എന്നാണ് ഫലം. അപ്പോൾ മനസ്സിൽ തോന്നിപ്പിക്കണമെങ്കിൽ ഈ ജ്യോതിഷക്കാരൻ നല്ല കൃത്യനിഷ്ഠയും ജീവിതവും ഉപാസനയും അത്യാവശ്യമാണ്. അതാണ് ഈ പ്രശ്നചിന്ത എന്ന് പറയുന്ന ഒരു സാധനം. ആ പ്രശ്നചിന്തയിൽ കൂടി പല കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരങ്ങൾ കാണാം. ആ പ്രശ്നചിന്ത പല ആവശ്യങ്ങൾക്കും വരാം. പല പ്രശ്നങ്ങളും ഈ പ്രശ്നമാർഗത്തിൽ തന്നെ പലതും പറയുന്നുണ്ട്. ഗ്രന്ഥത്തിൻ്റെ പേരെന്നെ പ്രശ്നമാർഗമാണ്. അതിൽ രോഗപ്രശ്നം, പിന്നെ ദേവപ്രശ്നം, രാജാവിൻ്റെ പ്രശ്നങ്ങൾ രാജപ്രശ്നം, പിന്നീട് കൂപപ്രശ്നം, അങ്ങനെ കിണർ ഒരാൾ കിണർ കുഴിക്കാറുണ്ട്, കിണർ കുഴിക്കുന്നു, ആ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ, ഇതൊക്കെ പ്രശ്ന രീതിയിൽ പറയണമെന്നാണ്. മറ്റൊരു നഷ്ടപ്രശ്നം, എൻ്റെ സാധനം കഴിച്ചൊരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ ഇതൊക്കെ ഒരു പ്രശ്നത്തിൽ കൂടി പ്രാർത്ഥിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കി ഈ വരുന്ന ആ അയാൾക്ക് നല്ല നിർദ്ദേശം കൊടുത്ത് സമാധാനത്തിൽ പറഞ്ഞേക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രശ്നചിന്തയിൽ കൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നചിന്ത നടത്തുമ്പോൾ ഒന്ന് കാര്യമായിട്ട് വേണ്ടുന്നത് ഒരു ഉപാസനയും തപസ്സും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതില്ലാണ്ട് അത് മുന്നോട്ട് പോകാനാവില്ല എന്നാണ്. ഒരാളുടെ രോഗത്തെ സംബന്ധിച്ചിട്ട് അതായത് ഈ രോഗം എവിടെ ബാധിച്ചിട്ടുണ്ട്, ഈ രോഗത്തിന് ധാരാളം ചികിത്സ ചെയ്തു, ഇപ്പോൾ ചികിത്സ ഫലപ്രദമല്ല, അതെന്തുകൊണ്ട്? അപ്പോൾ ചികിത്സ ഫലപ്രദമല്ലാണ്ട് നിൽക്കുമ്പോൾ ആ രോഗത്തിനൊരു കാരണത്തിലേക്ക് എത്തണം. അത് ആ കാരണങ്ങൾ പ്രശ്നമാർഗത്തിലൊക്കെ ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. ആരുടെ രാശിക്കാന്ന് ബലം കൂടുതലെങ്കിൽ ആരുടെ പ്രബലയ വദന്തി സ്തുതിയോ രോഗോത്ഭവം ബാധയ, രോഗത്തിൻ്റെ ഉത്ഭവം നിങ്ങളുടെ കുടുംബ സംബന്ധമായ ചില ബാധകളെ കൊണ്ടാണ്. ആ ബാധകൾക്ക് പരിഹാരം വന്നാലേ ഈ രോഗത്തിന് പരിഹാരം ഉണ്ടാവൂ, എന്നാലേ ചികിത്സ ഫലിക്കുള്ളൂ. അതല്ലെങ്കിൽ അതായത് യഥാർത്ഥ രോഗം തന്നെയാണ് ഇത്, ബാധകൾക്കോ മറ്റുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല, നിങ്ങൾ നല്ലൊരു ചികിത്സകനെ കണ്ടിട്ട് വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഇത് സ്ഥിരീകരിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടെ ഒരു നിരൂപണം വേണം, ഇത് യഥാർത്ഥ രോഗമാണോ
അല്ല ബാധകളെ കൊണ്ട് രോഗമായതാണ്. അപ്പോൾ ബാധകളെ കൊണ്ട് രോഗമായതാണെങ്കിൽ ബാധകൾക്ക് പരിഹാരം ചെയ്തിട്ട് ചികിത്സ ചെയ്യണം. അത് യഥാർത്ഥ രോഗമാണെങ്കിൽ എന്ത് വേണം? നല്ല ചികിത്സയും വേണം. ആൾ വെറുതെ പൂജയും മന്ത്രവാദവും കഴിപ്പിച്ചിട്ട് പൈസ കളഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും പ്രശ്ന ചിന്തയൊക്കെ നടത്തി ഒരു നിരൂപണത്തിൽ എത്താം. പഴയ കാലഘട്ടത്തിൽ ധാരാളം ഈ ആവശ്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഴയ കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും ആശുപത്രിയിൽ പോകുന്ന കാലമല്ല. പിന്നെ ഈ സ്ത്രീ വിവാഹ പ്രശ്നം, വിവാഹ സമയത്ത് പ്രശ്നം വെക്കലുണ്ട് പഴയ കാലത്ത്. പിന്നെ ഈ മാസവേദനയാൽ പ്രശ്നം വെക്കലുണ്ട്. മാസവേദനയായി കഴിഞ്ഞാൽ ആ അഞ്ചാമത്തെ മാസം ഏഴാമത്തെ മാസം ഒരു സന്താന പ്രശ്നം വെക്കും. ഈ ജനനം നല്ല രീതിയിൽ നടക്കുമോ, അതിന് വല്ല പന്തികേട് വല്ലതും ഉണ്ടാകുമോ, ഇതൊക്കെ പ്രശ്നത്തിൽ പറയും. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തുപോയി, പിന്നെ അനാവശ്യമായ പല പ്രശ്നങ്ങളിലേക്കും ഇതിലേക്ക് കയറിക്കൂടി. ഇതൊന്നും ശാസ്ത്രവിധിക്കുള്ളതല്ല. പല ആളും പല കാര്യങ്ങൾക്കും വന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ പ്രശ്നം വെച്ച് നിശ്ചയിക്കേണ്ട ചില പല സംഗതികളുണ്ട്. അതിനൊന്നും ആരും പ്രശ്നമൊന്നും വെക്കലില്ല. പ്രശ്നചിന്ത മഹത്തരമായൊരു സംഗതിയാണ്. അതിന് ഒരു കാലം സമയം ഇതൊക്കെ അതിന് ബാധകമാണ്. അനാസന്നേ സമയം മധ്യാഹ്നോദയരവേ പ്രശ്നകർമ്മ കർത്തവ്യം സുപ്രസന്നേ ദിവാകരെ, അതായത് സൂര്യൻ ഉദിച്ചുയർന്ന് ആ പൊന്തി നിൽക്കുന്ന ഒരു സമയത്ത് ഉദ്ദിഷ്ട കാര്യത്തെ പറ്റി ഒരു പ്രശ്നമൊക്കെ വെച്ച് നല്ല തീരുമാനമൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വന്ന ആ പ്രസ്താവിൻ്റെ ആ വന്ന അദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് ഒരു നന്മ ചെയ്യാനാവുന്നുള്ളതാണ് ഈ പ്രശ്നചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങൾക്കും പ്രശ്നം വെച്ചിട്ട് സാമ്പത്തിക പരാജയം വന്ന് നഷ്ടകഷ്ടങ്ങൾ അനുഭവിച്ച എത്രയോ കുടുംബ വ്യക്തികളുണ്ട്, എനിക്കറിയുന്നവരുണ്ട്. അതിൽ തന്നെ അന്ന് ഇന്ന ഒരു പണ്ഡിതനായൊരു ജോലിക്കാരൻ വീട്ടിൽ വന്ന് പ്രശ്നം വെച്ചതാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടാനായത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ് നമ്മൾ ഇന്നത്തെ പുരോഗതിക്കുള്ള കാരണം. അന്ന് അദ്ദേഹം വന്ന് പ്രശ്നം വെച്ചില്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്ന എത്രയോ വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അനുഭവമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾക്കൊരു സൂക്കേട് വന്ന് കുറേ ഒരു 10-30-32 കൊല്ലം മുമ്പിലുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദുബായിൽ നിന്ന് ഈ അന്ന് ഈ സോറിയാസിക്സ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അത് വന്ന് നാട്ടിലേക്ക് വന്നു. പലതിക്കലും ജാതകവും പ്രശ്നമൊക്കെ വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ചൊറിയുന്ന രോഗം കണ്ടപ്പോൾ അധികം ആലോചിക്കാതെ കൊണ്ട് പറയുന്ന വർത്തമാനം എന്താണെന്ന് വെച്ചാൽ ഇത് നാഗകോപമാണ്, സർപ്പകോപം കൊണ്ടായത് വന്നതെന്നാണ്. ഇപ്പോൾ ആ സർപ്പകോപത്തിന് എന്താ വേണ്ടത്? അതിന് വേണ്ടി വിശദമായ പ്രശ്നചിന്ത നടത്തലും അതിൻ്റെ പരിഹാര കർമ്മങ്ങളും ചെയ്യലായി. ധാരാളം ചെയ്തു. വലിയ തന്ത്രിമാർ വന്നിട്ട് നാഗപ്രതിഷ്ഠയടക്കം ഒന്നുമില്ലാത്ത ഈ ചെറിയ പറമ്പിൽ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് പണമൊക്കെ നഷ്ടമായി എന്നല്ലാതെ ഈ രോഗത്തിന് ഒരനക്കവും വന്നിട്ടില്ല. അതിലവിടെ നമ്മൾ പല കാര്യങ്ങളും വിശദമായി ചിന്തിക്കണം. രോഗം ഒരാൾക്ക് മാത്രമേയുള്ളൂ. ദോഷത്തിനെ കൊണ്ട് വരുന്ന രോഗമാണെങ്കിൽ കുടുംബത്തിലെ അനുബന്ധമായ മറ്റു വ്യക്തികൾക്കും ബാധകമാണ്. ഇതൊരു വ്യക്തിക്കുണ്ടാകുന്ന കാലാവസ്ഥയും സാഹചര്യങ്ങളും ശരീര രക്തമൊക്കെ അതിനൊരു കാരണമാണ്. അതിന് യഥാർത്ഥമായ ഒരു ചികിത്സക്കാണ് അത് വിട്ടുകൊടുക്കേണ്ടത്. ആ ചികിത്സക്ക് വിട്ടുകൊടുക്കാതെ കൊണ്ട് യഥാർത്ഥ വസ്തുത പറഞ്ഞു കൊടുക്കാതെ കൊണ്ട് മാന്ത്രികമായ പരിഹാരം ചെയ്തിട്ട് അതപ്പതിച്ച കുടുംബങ്ങളും എത്രയുണ്ട്. പിന്നെ ചികിത്സ കൊണ്ട് അതൊരനുഭവമാണ്. അത് ഒരു ചികിത്സ കൊണ്ട് ധാരാളം ചികിത്സ ചെയ്ത് രോഗി മരിക്കും എന്നുള്ള അവസ്ഥയെത്തിയിട്ട് ഒരു പണ്ഡിതനായ ജ്യോതിഷക്കാരനെ, അത് എൻ്റെ അനുഭവത്തിലുള്ളതാണ്, സമീപിച്ചു. അത് ഈ നാട്ടിൽ തന്നെയാണ്, ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ. ഒരു ക്രിസ്ത്യ സമുദായത്തിലുള്ള ആൾക്ക് ഒരു മതിൽ കിട്ടി നാഗത്തിനടുത്ത്. അപ്പോൾ അദ്ദേഹം വന്ന് അത് പയ്യന്നൂരിലെ കല്ലടിയിൽ നാരായണ പൊതുവാളെന്ന് പറഞ്ഞ അദ്ദേഹം വെച്ചത്. ഇതൊരു 36 കൊല്ലം മുമ്പിലുള്ളൊരു അനുഭവമാണ്. അദ്ദേഹം വന്ന് പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ ഉഗ്രമായൊരു സർപ്പകോപം വന്നിട്ടുണ്ട്, സർപ്പം നശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരുടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ശടിച്ചു പറഞ്ഞു ഇവിടെ നാഗദോഷം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഒരാൾക്ക് രോഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയാണ് ആ നാഗത്തിൻ്റെ മതിൽ കെട്ടി. അദ്ദേഹം എന്തോ ഒരു സർപ്പത്തിനെ മറ്റോ കണ്ടിട്ട് നശിപ്പിച്ചു എന്നുള്ള എന്തോ അദ്ദേഹത്തിൻ്റെ അസന്ധം ഇവിടെ നശിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഇറുമ്പരിച്ചിട്ട് മറ്റോ പാമ്പ് വരിക്കുകയും ചെയ്തതിന്. അപ്പോൾ ഈ ക്രിസ്ത്യാനിക്ക് രോഗം വന്ന് ചർമ്മരോഗം ദേഹത്തിൽ ആസകലം രോഗം വന്ന് പിന്നെ തോല് വരിഞ്ഞ് ഇതൊക്കെ നമ്മളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അവരെ ആചാരപ്രകാരമുള്ള പല കാര്യങ്ങളും ചെയ്തിന്, ഒന്നും നേരിയായിട്ടില്ല. ഒടുവിൽ അദ്ദേഹത്തിന് ഈ പിന്നെ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും വിട്ടിട്ട് വെറും പിന്നെ ഈ ഇലയിൽ കിടത്തിയിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു ജ്യോതിഷർ പറയുന്നത് നാഗദോഷം കൊണ്ട് സംഭവിച്ചതാണ്, ആ രോഗം രക്ഷപ്പെടും, അദ്ദേഹം രക്ഷപ്പെടും, പരിഹാരം പറയുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ക്ഷേത്രത്തിലും പാമ്പുമേക്കായിട്ട് തന്ത്രിമാരെടുത്ത് പോയിട്ട് പരിഹാരം ചെയ്ത് അയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. എത്രയോ കാലത്ത് ജോലി ദിവസത്തേക്ക് മതിൽ കിട്ടുന്ന 1000 രൂപേൻ്റെ പണിയൊക്കെ ചെയ്ത് എത്രയോ കാലം തുടർന്ന് ജീവിച്ചത്, 10-15 കാലം ജീവിച്ച് ഇപ്പം പ്രായമായിട്ട് പണിക്കൊന്നും പോകുന്നില്ല. ഇങ്ങനൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ഇത് ജനങ്ങൾക്ക് മൊത്തം നാട്ടിലറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ്. ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ട്. നമുക്ക് ഒന്നിനും നിഷേധം എല്ലാം പിന്നെ പ്രശ്നം വെച്ചിട്ട് തീരുമാനമാകുമെന്ന് ചോദിച്ചാൽ പ്രശ്നം വെച്ചിട്ട് അത് ഇന്നതാണ്, ഇത് രോഗമാണ്, അതിന് ചികിത്സ എന്ന് പറയാനുള്ള കഴിവ് ശാസ്ത്രത്തിനുണ്ട്. പക്ഷെ അത് പ്രയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ദൂഷ്യം. അപ്പോൾ മുഹൂർത്തമാണ്. അപ്പോൾ മുഹൂർത്തം എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഖദുഃഖകരം ജന്മം ശുഭാശുഭ മുഹൂർത്തജം ജന്മാന്തരേ വിതൽക്കുരിയാൽ സുഖം തസ്യന്നേ വിവ. സുഖദുഃഖകരം ജന്മം. ഇപ്പോൾ ജന്മം എന്നുള്ളത് സുഖം ചേർന്നതും ദുഃഖം ചേർന്നതും എല്ലാമാണ്. സുഖദുഃഖകരം ജന്മം ശുഭാശുഭ മുഹൂർത്തം, അത് തലമുറക്കുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു മുഹൂർത്തം നോക്കണമെന്നാണ്. ആ മുഹൂർത്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ, മുഹുർമുഹുർത്താരേതി കർത്താരം സോതുകർമ്മണ തസ്മാർ മുഹൂർത്തം വിത്യാഹു. ഒരാളൊരു നല്ല സമയം നോക്കി ഒരു കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സമയത്തിൻ്റെ ഗുണം കൊണ്ട് ആ കർത്താവിനെ പിന്നെ എല്ലാവിധ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അത് മുന്നോട്ട് പോകുന്നതാണ്. പഴഞ്ചൽ പറയലില്ലേ, അവർ നല്ല സമയത്ത് അത് തുടങ്ങിയത്, അതാണ് മുഹൂർത്തം. അത് ജ്യോതിഷക്കാരനെ സമീപിച്ചിട്ട് മുഹൂർത്തം നോക്കുന്ന സമ്പ്രദായമുണ്ട്. മുഹൂർത്തം എന്നുള്ളത് ശാസ്ത്രമാണ്. മുഹൂർത്ത ഗ്രന്ഥങ്ങളും തന്നെ ധാരാളമുണ്ട്. മുഹൂർത്ത പദവി, മാധവീയം, കാലദേവിക, ഇതൊക്കെ മുഹൂർത്ത ഗ്രന്ഥങ്ങളാണ്. ഈ മുഹൂർത്ത ഗ്രന്ഥങ്ങളൊക്കെ എത്രയാ പ്രമാണങ്ങൾ, എത്രയാ ശ്ലോകം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പഠിച്ചിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല. വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ള ഭാഗം ചേർത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഗൃഹപ്രവേശന മുഹൂർത്തം, കാര്യം മൂലമകന്നവേ മൃഗതുലാമേഷ അന്യരാശോ ഗൃഹം, അത് വിവാഹ പിന്നെ ഗൃഹപ്രവേശന മുഹൂർത്തമാണ്, വീട്ടിൻ്റെ പണി തുടങ്ങാൻ. അത് അതേപോലെ തന്നെ വിവാഹമുഹൂർത്തം, പിന്നെ ഇഷ്ട കൃഷ്ണാഷ്ടമീനം ധ്വജവിധ മരുതന്ത്യുത്തര മൂലമിത്ര ഉദ്വാഹീന ക്രിയാംഗ, ഇതും വിവാഹമുഹൂർത്തമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ മുഹൂർത്തങ്ങളുണ്ട്. അതായത് ശേഷം പ്രാശനപം ശുഭന്ന നവമി, അത് വിദ്യാരംഭ മുഹൂർത്തമാണ്. ഇതൊക്കെ ഈ പ്രമാണങ്ങളൊക്കെ മനസ്സിൽ ഉദിച്ചിട്ട് വേണം ഒരാവശ്യക്കാരൻ വന്നാൽ ദിവസം നോക്കാൻ. ദിവസം നോക്കി പറയും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയിൽ വേണം. അതിലൊക്കെ ഇന്നൊക്കെ ചില തർക്ക വിഷയങ്ങൾ, വിവാഹം ഒരാളൊരു മുഹൂർത്തം നോക്കി അത് മറ്റൊരാളുടെ അടുത്ത് പോകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പന്തികളൊക്കെ ഇന്ന് ധാരാളം ഉണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ മോശം എന്ന് പറഞ്ഞുകൂടാ. പരിചയക്കുറവെന്നൊക്കെ പറയണം. എല്ലാ കാര്യങ്ങൾക്കും മുഹൂർത്തം നോക്കാൻ വിധിയുണ്ടോ ചോദിച്ചാൽ അതൊന്നും മുഹൂർത്തം നോക്കാൻ പല കാര്യങ്ങളും വിധിച്ചിട്ടുണ്ട്. അതൊക്കെ മുഹൂർത്തം നോക്കി തന്നെ ചെയ്യാം. മുഹൂർത്തം നോക്കി ചെയ്യേണ്ട പല കാര്യങ്ങളും മുഹൂർത്തം നോക്കാതെ ഉണ്ട് ചെയ്യുന്നത്. അനാവശ്യമായ പല കാര്യങ്ങൾക്ക് ഇന്ന് മുഹൂർത്തം നോക്കുന്നുണ്ട്. അതാണ്, അത് കുടിൽ തൊട്ട് കൊട്ടാരം വരെയെന്നാണ്. ഒരു വലിയ രാഷ്ട്രീയ തലത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്രിക നിർദ്ദേശത്തിന് ഇന്ന് രാഹുകാലം കൊടുക്കും, ഇതെല്ലാം കൊടുക്കുമോ എന്ന് നോക്കിയിട്ട് രാഷ്ട്രീയക്കാരും പരക്കം പോയിരുന്നു ഇല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. മുഹൂർത്തം നോക്കി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പ്രമാണങ്ങളും ന്യായങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്ടുപടി തുടങ്ങണമെന്നാൽ മുഹൂർത്തം നോക്കണം, അതിന് മുഹൂർത്ത ശ്ലോകമുണ്ട്. നിങ്ങൾ പത്രിക കൊടുക്കണം ചെയ്യും, മുഹൂർത്ത പ്രമാണം കിട്ടുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതൊന്നും കിട്ടൂല. പിന്നെ നാളെ കല്യാണത്തിനും തുണിയെടുക്കണം എന്ന് പറയും, അതിന് പ്രമാണമില്ല. എല്ലാവരും ഇപ്പോൾ നോക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ. പണ്ട് കല്യാണത്തിൻ്റെ ഒരു മുഹൂർത്തം മാത്രമേ നോക്കല്ലോ, ആ പരിശുദ്ധമായ മുഹൂർത്തം നോക്കി നിശ്ചയം ചെയ്ത് കൊടുത്താൽ പിന്നെ നൂറ്റെട്ട് വീട്ട് ആവശ്യത്തിൽ ഒന്നും നോക്കില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കില്ല, പിന്നെ തുണിയെടുക്കാൻ നോക്കില്ല, സ്വർണ്ണം എടുക്കാൻ നോക്കി, ഇതൊന്നും പണ്ടില്ല. ഇപ്പോൾ ഇതൊക്കെ കടന്നുകൂടിയിട്ട് എന്തൊക്കെയായി, ഇതിനൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെ നേരെ വരും. അപ്പോൾ ഇതിന്നിപ്പോൾ കാലഘട്ടത്തിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മളെ പോലത്തനാക്കളുടെ വലിയ പ്രയാസമുണ്ട്. ഇപ്പം ഗണിതം എന്നുള്ളത് വലിയൊരു ഗണിത പദ്ധതി തന്നെയാണ്. ഇപ്പോൾ പത്ത് തരത്തിലുള്ള ഗണിത പദ്ധതികളുണ്ട് എന്നാണ്, പത്ത് ഭേദങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് അതിനൊക്കെ ആ ഗണിത പദ്ധതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മാത്രമേ പഠിക്കാൻ കഴിയൂ. അത്രയും വലിയ ഇതാണ്. കാരണം നമുക്കിപ്പം ജനങ്ങൾക്ക് ഇതൊക്കെ സത്യമാണെന്ന് തെളിവ് കൊടുക്കാൻ പറ്റുന്ന സംഗതി ഗണിതം മാത്രമേ ഇല്ലൂ. ഇപ്പോൾ ഇന്ന് മറ്റ് സംവിധാനങ്ങളൊന്നും വരാതെ കാലഘട്ടത്തിൽ ഈ ജ്യോതിഷക്കാരൻ തന്നെ ആകാശത്തിൽ ഇത്ര മണിക്ക് ഗ്രഹണം തുടങ്ങുന്നുണ്ട്, ഇത്ര നാഴികക്ക് ഗ്രഹണം തുടങ്ങുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പഞ്ചാംഗത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അത് ഗണിതത്തിൻ്റെ കഴിവ് തന്നെയാണ്. ആ സമയത്ത് തന്നെ, ആ സമയം തെറ്റാണ്ട് ആ സമയത്ത് തന്നെ ആകാശത്തിലത് സംഭവിക്കുന്നുണ്ട്. അതിന് ഗണിത പദ്ധതി ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ആകാശത്തിലെ ഗ്രഹണം ഗണിക്കുന്നത്. അതുപോലെ തന്നെ ജാതകങ്ങളിലെ പല കാര്യങ്ങളും ഗണിച്ചിട്ട് ഫലനിരൂപണം നടത്തുന്ന പല സംഗതികളും ഗണിതത്തിലുണ്ട്. ഇപ്പം സൂര്യൻ്റെ ഉദയം, അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഇന്നിപ്പോൾ 6:50 അതിപ്പം പിന്നെ നേരെ മറിച്ച് ദുബായിലോ അല്ലെ മറ്റ് രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഉദയത്തിന് മാറ്റം വരും. അതാത് പ്രദേശത്തിലെ ഉദയങ്ങൾ ഗണിച്ചിട്ട് വേണം പിന്നെ ജാതകമൊക്കെ എഴുതാൻ. അപ്പോൾ നമ്മളെ എൻ്റെയൊക്കെ ചെറിയ കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ പണിയില്ല. കാരണം ആരും നമ്മുടെ രാജ്യത്തുള്ള ഗ്രാമത്തിലുള്ള ഒരാൾ
ദുബായിലോ അമേരിക്കയിലോ ജനിക്കുകയോ പോയിട്ട് അല്ല നാട്ടിൽ തന്നെ സംഭവിക്കും. ഇന്നിപ്പോൾ ജനങ്ങൾ പലതിക്കലും ജീവിക്കുന്നതുകൊണ്ട് അമേരിക്കയിൽ അവർ ജനനം നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ ഉണ്ട് ജാത കയറി കഴിഞ്ഞാൽ ജാത കേടിയോ തിപ്പും. അവിടെ അമേരിക്കയിൽ ഇവിടുന്ന് സമയത്തിന് തന്നെ 13 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്, ഉദയത്തിലും ധാരാളം വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഗണിത പദ്ധതി കൊണ്ട് മനസ്സിലാക്കുക. ഏതാത് പ്രദേശത്തെ ഉദയം ഇപ്പോൾ പയ്യന്നൂർ ഉദയം കൃത്യമായിട്ട് പയ്യന്നൂർ കണക്കാക്കാൻ പറ്റും, കണ്ണൂർ ഉദയം കണ്ണൂർ കണക്കാക്കാം. ഇതൊക്കെ ഗണിത പദ്ധതിയിൽ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഗണിതത്തിൻ്റെ മുന്നോട്ട് നമുക്ക് നീങ്ങാൻ. അപ്പോൾ അത് പഠിക്കുന്നതൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിനായി അതിനായിട്ട് മെനക്കെടണം. ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ 6 അംഗങ്ങളിലും അറിവ് നേടിയിട്ടൊരു ജോഷക്കാരനാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ആർക്കും ആവില്ല. ഈ ജോഷത്തിൽ തന്നെ ഈ പ്രശ്നവർഗത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഈ സന്താന വിഷയങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. സന്താന ചിന്ത, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് സന്താനം ജനിക്കുമോ, ആ സന്താനം ജനിച്ചാൽ മാത്രം പോരാ, ആ സന്താനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഉപയോഗപ്പെടുകയും വേണ്ടേ. വെറുതെ സന്താനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സത്സന്താനം ജനിക്കുമോ, അല്ല ജീവിതം സന്താനം ഇല്ലാതെ കൊണ്ട് കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ജ്യോതിഷപ്രകാരം വലിയ ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് ആ രൂപത്തിലത് കൈകാര്യം ചെയ്ത് ചിന്തിക്കണം. ഇത് വരുന്നയാൾക്ക് കൊടുക്കുക, ഒരാൾ ജ്യോതിഷക്കാരൻ കൊടുക്കുക, അരമണിക്കൂർ സമയമാണ്. ഈ അരമണിക്കൂറുകൊണ്ട് ഇതെല്ലാം ഒരു നിരൂപണം എടുത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. ഒരു സന്താന നിരൂപണം നടത്തണമെങ്കിൽ അതിൻ്റെ ഗണിത ഭാഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. നമ്മൾ സാധാരണ പറയാം, അപ്പം സ്ത്രീജാത സ്ത്രീക്കാവുമ്പം ക്ഷേത്രസ്ഫുടം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയയുണ്ട്. ക്ഷേത്രസ്ഫുടം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ പരിശുദ്ധിയാണ് ക്ഷേത്രം. അതുപോലെ തന്നെ പുരുഷന് പുരുഷജാതകത്തിൽ ബീജസ്ഫുടം, ഗ്രഹങ്ങളുടെ സ്ഫുടമൊക്കെ വെച്ച് കണക്കൂട്ടി ബീജസ്ഫുടം, ഇയാൾക്ക് ബീജബലമുണ്ടോ, ആ ബീജബലം പുരുഷനുണ്ടാകുമ്പം ക്ഷേത്രബലം സ്ത്രീക്ക് വേണം, ഗർഭപാത്രം വേണം, ആ ഗർഭപാത്രത്തിലെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈ സ്ഫുടങ്ങളൊക്കെ ഗണിച്ച് ഈ സന്താന പ്രകടനത്തിൽ പറഞ്ഞ ന്യായങ്ങളൊക്കെ ഉപയോഗിച്ച് ചിന്തിക്കണം. അത് ഈ ഇദ്ദേഹത്തിന് പിന്നെ ബീജബലമുണ്ട്, സ്ത്രീക്ക് ക്ഷേത്ര ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും സന്താനം ജനിക്കുന്നില്ലെങ്കിൽ കാരണത്തിലേക്ക് പോകണം. ചിലപ്പോൾ ബീജബലമുണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പുറം ക്ഷേത്രബലമുണ്ട് മക്കൾ ജനിക്കുന്നില്ല. അപ്പോൾ അത് ചികിത്സകന്മാരും പറയുന്നത് ഇയാൾ രണ്ടാളും ഓക്കെ ആണ്, പ്രയാസമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ വലിയൊരു കാരണത്തിലേക്ക് എത്തേണ്ടത്. ആ കാരണങ്ങൾ പല രൂപത്തിലും ആവാം. ചിലപ്പോൾ പാരമ്പര്യ ദോഷം കൊണ്ട് വരാം, പിന്നെ ചിലപ്പോൾ ആരെങ്കിലും ദോഷം ചെയ്തിട്ട് വരാം, പൈശാചിക ആവേശം കൊണ്ടുവരാം, അപ്പോൾ അതാണ് കുലദൈവങ്ങളുടെ കോപം കൊണ്ടുവരാം. അതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നത്തെ ധർമ്മം. പിന്നെ പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നത് അഥവാ സന്താനം ചില കക്ഷികൾക്ക് സന്താനം ജനിക്കും, ഉറപ്പാണ്. സന്താനം ജനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയുള്ള സന്താനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിക്ക് പറയുന്നു പഞ്ചമാദേവി ജീവാനാം പാവതൃഗ്യോ സംഭവ വ്യാധിയുക്ത വിരൂപാവ ജായേരൻ ആത്മജ നൃണ. അദ്ദേഹത്തിന് 2-3 മക്കളുണ്ടാവും. ഉണ്ട്. അപ്പോൾ ആ മക്കളെങ്ങനെയാണ് ജനിക്കുക? പഞ്ചമാദേവി ജീവാനാം പാവതൃഗ്യോ സംഭവ വ്യാധിയുക്ത, ജനിക്കുമ്പോൾ തന്നെ രോഗത്തോടു കൂടിയോ, വിരൂപികളായിട്ടോ. പഞ്ചമാദേവി ജീവാനാം പാവതൃഗ്യോ സംഭവ വ്യാധിയുക്ത വിരൂപാവ ജായേരൻ ആത്മജ നൃണ. അപ്പോൾ നൃക്കുകൾക്ക് മനുഷ്യന്മാർക്ക് സന്താനങ്ങൾ ജനിക്കപ്പെടുന്നു എന്നാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. ജനിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്. ഈ നൃക്കുകൾക്ക് ഈ മനുഷ്യന്മാർക്ക് ജനിക്കപ്പെടുന്നു, അതൊരു മക്കൾ ജനിക്കൂല എന്ന് പറയുന്നില്ല, ഈ രൂപത്തിൽ ജനിക്കപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ജനിക്കപ്പെടുമ്പം അത് വലുതായിട്ടുള്ള ശാപങ്ങളായിരിക്കും അതിൻ്റെ പിറകിലുണ്ടാവുക എന്നാണ്. പക്ഷേ ശാപം കൊണ്ട് മക്കൾ ജനിക്കൂല എന്ന് പറയുന്നില്ല, ജനിച്ചാൽ ഉപകരിക്കാൻ പെടില്ല. ഇത് കാരണം ഇവിടെ ദോഷങ്ങൾ അനുഭവിക്കണ്ടേ? ഈ സൗരക്കേടിലെ മക്കളെ കൊണ്ട് ഇവൻ അനുഭവിക്കുന്നതുകൊണ്ട് അയാൾക്കൊരിക്കലും മക്കൾ ജനിക്കൂല എന്ന് പറയുന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജനിക്കുള്ളൂ എന്നാണ് ഒരു ന്യായം. ആ അത് പാരമ്പര്യമായ ഗുരുജനങ്ങളുടെ ശാപം വരാം, ദൈവങ്ങളെ പ്രതിഷ്ഠാമൂർത്തികളായ ദൈവങ്ങളുടെ കോപം വരാം, പതാതാള ജീവിതത്തിലെ കർമ്മദോഷങ്ങളൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിരൂപികളായ മക്കളൊക്കെ ജനിക്കുന്ന പ്രശ്നമാർഗത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രബലവും ബീജബലവും ഉണ്ടായിക്കഴിഞ്ഞിട്ടും സന്താനം ജനിക്കില്ലെങ്കിൽ കാരണത്തിലെത്തുക. ആ കാരണത്തിലെത്തും പല കാരണങ്ങളിൻ്റെ പിറകില് വരും. ഇത് ഓരോന്നോരോന്ന് അന്വേഷിച്ച് പോകുന്നൊക്കെ പറഞ്ഞ സമയം പിടിക്കുന്ന സംഗതികളാണ്. ഇതൊക്കെ ജ്യോതിഷത്തിലും പ്രശ്നമാർഗത്തിലും മറ്റ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്തിട്ടാണോ ഇന്ന് എന്തെങ്കിലും തീരുമാനം നാട്ടിൽ നടക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷന്മാർ നടത്തുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ വളരെ വിരളമാണ്. പറയണമെങ്കിൽ ജ്യോതിഷം 12 കൊല്ലം ഒരു ഗുരുമുഖത്തിൽ നിന്ന് തപസ്സിരുന്ന്
പഠിച്ചാൽ മാത്രമേ ഈ ന്യായങ്ങളും ഈ പ്രമാണങ്ങളും കഥാസമയത്ത് തോന്നണ്ടേ. ഇന്നങ്ങനെ ഇഷ്ടംപോലെ ഇതിനെ ഈ രംഗത്തേക്ക് ആൾക്കാർ ഇഷ്ടംപോലെ ചാടിച്ചാടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ ഇനിയിലെ കാലഘട്ടത്തിൽ എന്ത് അപജയങ്ങൾ ധാരാളം സംഭവിക്കും, ഇപ്പം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ആ സന്താന ചിന്തയിൽ തന്നെ ഓരോ പ്രമാണങ്ങളിൽ പറയുന്നു, അഥവാ സന്താനം ഉൽപ്പാദനം നടക്കും, ഉൽപ്പാദനം നടന്ന് ഈ കുട്ടിയുടെ മുഖം കാണാൻ അച്ഛനൊരിക്കലും സാധിക്കൂല. കുട്ടി ജനിക്കുന്നിടയ്ക്ക് അച്ഛൻ മരിക്കും, സന്താനം ജനിക്കുകയും ചെയ്യും, പക്ഷെ അച്ഛനെ കാണാൻ യോഗമില്ല. ഇതും പ്രമാണ വിരസനം പ്രശ്നമാർഗത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു പദ്ധതിയാണ്, വലിയ റൂട്ടാണ്. അതിലിപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും സാധിക്കൂല. ഒരു സ്ത്രീയാണ്, ഒരു 45 വയസ്സിലെ 40-42 വയസ്സിലെ പെണ്ണുങ്ങളാണ് വന്നിട്ട് പ്രശ്നം ജയിപ്പിക്കുന്നത്. ആവശ്യപ്പെടുന്നത് വെച്ചാൽ, എനിക്ക് മക്കൾ ജനിച്ചില്ല, കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലായി, എൻ്റെ അനുജത്തിമാർ പ്രായം അവർക്കും മക്കളില്ല, ഞാനിത് വിട്ടു, ഇനി ജനിക്കണം എന്നാഗ്രഹമില്ല. എളിയ അനുജത്തിമാർക്ക് ഒന്നിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു, അതിനു വേണ്ടിയിട്ട് നമുക്കൊരു തറവാട്ട് വർഷം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അതവിടെ പോയി അവരെ വീട്ടിൽ പോയി 2 ദിവസം 3 ദിവസം മറ്റോ പ്രശ്നമൊക്കെ വെച്ച് തറവാട്ട് പോയി വെക്കുമ്പോൾ സമയമെടുത്ത് ചിന്തിക്കാം. ശാസ്ത്ര പ്രമാണങ്ങൾ വേറെയും ജ്യോതിഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താം. ഈ അരമണിക്കൂർ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കേട്ട് എല്ലാ സ്ഫുടങ്ങളൊക്കെ വരുത്തി വെച്ചാലും പറഞ്ഞ് ഈ ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് കുടുംബത്തിൽ ഇന്ന് ആരാധനയുണ്ട്, ആരാധനാ വൈകല്യമാണ്, അത് പുനഃസ്ഥാപിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതുപോലെ പരിഹാരമൊക്കെ ചെയ്തപ്പോൾ പിന്നെ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീ എന്നെ വിളിച്ചു, നിങ്ങൾ പറഞ്ഞ് പരിഹാരമൊക്കെ ചെയ്തു, ഇപ്പം ആകെ വിഷമത്തിലായത് ഏറ്റവും ഉള്ളത്. എന്താ വിഷമം എന്ന് വെച്ചാൽ, സന്താനം പിന്നെ അനുജത്തിമാർക്ക്, ഞാനിത് വിട്ടു അനുജത്തിമാർക്ക് സംഭവിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അനുജത്തിക്കല്ല സംഭവിച്ചത്, എനിക്കന്നെയാണ് വന്നു പോയത്. ഇപ്പോൾ ഞാൻ ആകെ ഒരു ഷെയിം ഗേഡായിട്ടായിരുന്നു. ഞാൻ ഷെയിം ഗേഡൊന്നും വിചാരിക്കാനില്ല, ഇത് ഈശ്വരൻ തരുന്ന ഒരു അനുഭവമാണ്, ഗുരുകാരണന്മാർ അനുഗ്രഹമാണ്, അത് സ്വീകരിക്കുന്നെ എന്ന് മറുപടിയും പറഞ്ഞു. പിന്നെ അനുജത്തിമാർക്കും അതിങ്ങനെ ചില മാസവേദായി സന്താന സൗഭാഗ്യ കുടുംബത്തിൽ ജനിച്ചിന്, ഇങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ ധർമ്മശാസ്ത്രം അതിൻ്റെ വഴിയിലൂടെ തന്നെ കൈകാര്യം ചെയ്യണം. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് ഒരു ജ്യോതിഷക്കാരനെ സമീപിക്കുക. എന്നാൽ അയാളുടെ ഇടയിലുള്ള ആ മനസ്സിൻ്റെ ആ വിഷമങ്ങളൊക്കെ പരിഹരിച്ച് നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അദ്ദേഹത്തിനെ മനുഷ്യനാക്കിക്കൊണ്ടെന്ന് ജീവിതത്തിലേക്ക് നയിപ്പിക്കേണ്ട ബാധ്യത ഒരു ജ്യോതിഷക്കാരനുണ്ട്. അങ്ങനെയൊക്കെ വന്ന അനുഭവമൊക്കെ വന്ന് അദ്ദേഹം പിന്നെ പാരിതോഷികമായിട്ട് ജ്യോതിഷക്കാരൻ എന്തെങ്കിലും കൊടുക്കുമെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യുക. ഇന്നിപ്പം അതൊക്കെയാണ് പഴയ കാലഘട്ടത്തിലുള്ള ചില അനുഭവങ്ങൾ നമ്മളെ കണ്ടുവന്നതും. അങ്ങനെയാണ്. അപ്പോൾ ഞാനൊക്കെ ഇടുന്ന എൻ്റെ അച്ഛനൊക്കെ ഇടുന്ന റേത്തിൽ നിന്ന് കോലായിലിരുന്നിട്ട് പഴയ സമ്പ്രദായത്തിൽ ജനങ്ങൾ വന്നാൽ പ്രശ്നമൊക്കെ വെച്ചിട്ട് കുറേ സമയമൊക്കെ എടുത്ത് സംസാരിച്ചിട്ടൊക്കെ പോകും. എന്നാൽ അവരെ ഗുരുക്കൊക്കെ സന്തോഷിക്കാൻ വേണ്ടി ഒന്നും ഒരു കൈമടക്കം കൊടുക്കും, അത് വാങ്ങിയിട്ടാണ് സ്വീകരിക്കും. ഇത് അത്രയാണ് നോക്കുകയും കൂടി ചെയ്യില്ല. ഇങ്ങനെയാണ് പഴയ തലമുറയിലെ ജ്യോതിഷക്കാരൊക്കെ അനുവർത്തിച്ച് വന്ന സംഭവങ്ങൾ. ഈ ജ്യോതിഷക്കാരാണെങ്കിൽ അനവധി ദീർഘായുസ്സിൽ ജീവിച്ചവരുമാണ്. 90-ഉം 80-ഉം വയസ്സായുള്ള ജീവിതം. അപ്പോൾ അതൊക്കെ അവരുടെ കർമ്മഫലങ്ങളായിരിക്കും എന്ന് വെക്കാം. ഇതൊക്കെയാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയ പിന്നെ ജ്യോതിഷ തത്വങ്ങൾ. അച്ഛനും പൂർവികന്മാരും മറ്റ് ജ്യോതിഷ പണ്ഡിതന്മാരും സ്വീകരിച്ച നയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ നീങ്ങിയതും. പുതുതായിട്ട് ഒരു സമ്പ്രദായങ്ങളും ഈ ശാസ്ത്രത്തിലോ എൻ്റെ ജീവിത സമ്പ്രദായങ്ങളിലോ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അതൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, കൂട്ടിച്ചേർക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം തന്നെ വയസ്സ് 62 ആയി. കാരണം ഒരു ദിവസത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞാൽ ഇപ്പോൾ സമയം 3 മണിയായില്ല എനിക്ക്, ഒരു പരിമിതമായ കാലങ്ങളിലില്ലു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാം ഇത് നല്ല നിലയിൽ പോകുന്നല്ലാതെ ഉണ്ട്. അപ്പോൾ ശാസ്ത്രം അത് മഹത്തരമാണ് എന്ന് പറയാം. പിന്നെ പണ്ടത്തെ ഇന്നത്തെ കാല വ്യത്യാസം തന്നെ, ഇന്ന് പഴയ കാലഘട്ടങ്ങളിൽ ഈ ഭാഗത്തുനിന്നൊരു ജ്യോതിഷക്കാരൻ വളരെ ദൂരെ പ്രശ്നത്തിന് പോകുന്നുണ്ടെങ്കിൽ അയാൾ ആ പാണ്ഡിത്യത്തിൻ്റെ ബലത്തിലായിരിക്കും പോവുക, അറിവിൻ്റെ ശക്തി കൊണ്ടാണ്. കാരണം നാളെ ആ വേദിയിൽ പോയിട്ട് ആ സഭയിൽ പോയിട്ട് എത്ര പണ്ഡിതന്മാരുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും എന്നില്ല, ആ ഒരു അവരൊക്കെ മുന്നിൽ ഞാൻ സംസാരിക്കേണ്ടി വരുന്നല്ലോ തയ്യാറെടുപ്പോടുകൂടിയിട്ടാണ് പോവുക. അവിടെ പോയി നാളെ എത്തിപ്പെട്ടാൽ മാത്രമേ ഇന്നീ ആൾക്കാരവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അത് പഴയകാല ചരിത്രങ്ങളും പഴയകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പം ആ കാലം അതൊക്കെ പോയി. ഇന്നിപ്പം മൊബൈൽ മുഖേന എല്ലാം പരിചയപ്പെട്ട് ഇത്ര മണിക്കാളെ എത്തും, ഇന്നീ നാളുണ്ടാവും, എനിക്ക് ബോധ്യമില്ലാത്ത പണ്ഡിതന്മാരൊന്നും പാടെ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. വീണ്ടും വേണ്ട അതൊക്കെ ആവശ്യപ്പെടില്ല എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് ചിലപ്പോൾ
ആ ഏരിയ പരിസരമോ കുടുംബമോ സർവനാശത്തിലേക്കും എത്താം. അതെന്തുകൊണ്ടാ? ശാസ്ത്രത്തിൻ്റെ ദൂഷ്യമല്ല, കൈകാര്യം ചെയ്യുന്ന ആ ജ്യോതിഷക്കാരൻ ജ്യോതിഷമായ ധർമ്മം അദ്ദേഹത്തിന് കൈവിടുന്നതാണ് അതിൻ്റെ മൂല കാരണം. യാതൊരു സംശയവും ഇല്ല അതിൽ.